ദക്ഷിണേന്ത്യ സിനിമകളിലെ എണ്ണം പറഞ്ഞ രണ്ട് അഭിനേത്രികൾ സിനിമയുടെ ദൈർഘ്യത്തിൻ്റെ ഏകദേശം സമയത്തും ഒന്നിച്ചുണ്ടാവുക. രണ്ടുപേരുടെയും മികച്ച പ്രകടനം കാഴ്ചക്കാരിലേക്ക് പകരുക, അത്ര സാധാരണമായൊരു സംഭവമല്ല ഇത്. എന്നിട്ടും സംഭവിച്ചു. ഉള്ളൊഴുക്ക് എന്ന ക്രിസ്റ്റോടോമി ചിത്രത്തിലൂടെ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നത് എല്ലായ്പ്പോഴും തർക്ക വിഷയമാകാറുണ്ട്. തിരക്കഥയാണ് രാജാവെന്ന് ചിലർ പറയും, സംവിധായകൻ്റെ കലയാണ് സിനിമയെന്ന് മറ്റു കൂട്ടർ പറയും. അഭിനേതാക്കൾ മികവുറ്റവരാണെങ്കിൽ അവരുടെ കഴിവുകൊണ്ട് ഏതൊരു സിനിമയും കാഴ്ചക്കാരുടെ ഉള്ളിലേക്ക് ഇറങ്ങുമെന്നായിരിക്കും ചിലരുടെ വാദം. നല്ല നിർമ്മാതാക്കളുണ്ടെങ്കിൽ സിനിമ പാതി വിജയിച്ചുവെന്നും പറയുന്നവരുണ്ട്. ഇതെല്ലാം ചേർന്ന് വരുമ്പോഴോ ഉള്ളൊഴുക്ക് സംഭവിക്കും. ക്രിസ്റ്റോടോമിയുടെ മികവുറ്റ രചനയും സംവിധാനവുമാണ് ഉള്ളൊഴുക്കിൻ്റെ ഏറ്റവും മികച്ച പോസിറ്റീവ്. ഒരു വീടിനുള്ളിൽ ഉർവശിയുടെ ലീലാമയും പാർവതിയുടെ അഞ്ചുവും ചേർന്നുണ്ടാക്കുന്ന മികവ് ചലച്ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. കാണുമ്പോൾ വലിയ സെറ്റപ്പൊന്നും ആവശ്യമില്ലെന്ന് തോന്നുമെങ്കിലും കുട്ടനാടും അവിടുത്തെ മഴയും പ്രളയ ചെലവും ഉയരുന്ന അവസ്ഥയും ഉൾപ്പെടെ ചിത്രീകരിക്കാൻ പൂർണ്ണ പിന്തുണ നൽകിയ റോണി സ്ക്രൂവാലയുടെ RSVP പ്രൊഡക്ഷനും കയ്യടി അറിയിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളോടൊപ്പം കാഴ്ചക്കാരും കുട്ടനാട്ടിലെ മഴപ്പെയ്ത്തിലും വെള്ളപ്പൊക്കത്തിലും ജീവിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ഷഹനാദ് ജലീലിൻ്റെ ക്യാമറയും കിരൺദാസിൻ്റെ എഡിറ്റിങ്ങും ലിജു പ്രഭാകരൻ്റെ കളറിങ്ങും മഴപ്പെയ്ത്തു പോലെ പ്രേക്ഷകരിലേക്ക് ഇറങ്ങി വരുന്ന സുഷിൻ ശ്യാമിൻ്റെ സംഗീതവും ചേരുന്നതോടെ മലയാളത്തിലെ മികവുറ്റ സിനിമകളിലൊന്നാകും ഉള്ളൊഴുക്ക്. കുട്ടനാട്ടിൽ പെയ്യുന്ന മഴയും ഉയരുന്ന വെള്ളവും കായലുമായി ബന്ധപ്പെട്ട ജീവിതവും ലീലാമയ്ക്കും അഞ്ജുവിനും തോമസ് കുട്ടിക്കും മാത്രമല്ല ഉള്ളൊഴുക്കുണ്ടാക്കുന്നത്. ലീലാമയുടെ ഉള്ളിലുള്ള ഒഴുക്കല്ല അഞ്ജുവിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. ആ ഒഴുക്കുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊന്നാണ് ലീലാമയുടെ മകനും അഞ്ജുവിൻ്റെ ഭർത്താവുമായ തോമസ് കുട്ടിയുടെ ഉള്ളിലുള്ളത്. കാമുകൻ രാജീവിൻ്റെ ഉള്ളിൽ വേറെ ചിലതാണ് ഒഴുകുന്നത്. അഞ്ജുവിൻ്റെ അച്ഛൻ ജോർജിൻ്റെ ഉള്ളിലും അമ്മയുടെ ഉള്ളിലും ഒഴുകുന്ന തീവ്രതയെല്ലാം ചേർന്ന് കാഴ്ചക്കാരൻ്റെ ഉള്ളിൽ മറ്റൊരു ഒഴുക്കാണ് സൃഷ്ടിക്കുന്നത്. ഇതൊന്നും അറിയാതെ കുട്ടനാടൻ കായലും തോടുമൊക്കെ ഉള്ളിൽ ഒഴുക്കൊളിപ്പിച്ച് ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്നുമുണ്ട്. മലയാളത്തിൽ സ്ത്രീകഥാപാത്രങ്ങൾക്ക് സാധ്യതയില്ലാത്ത സിനിമകളാണ് അടുത്തിറങ്ങിയ പല വിജയ ഫോർമുകളിലും എന്ന പരാതിക്കുള്ള പരിഹാരം കൂടിയാണ് ഉള്ളൊഴുക്ക്. അലൻസിയറിൻ്റെ ജോർജും അർജുൻ രാധാകൃഷ്ണൻ്റെ രാജീവും പ്രശാന്ത് മുരളിയുടെ തോമസ് കുട്ടിയും ഉണ്ടെങ്കിലും ഉർവശിയുടെ ലീലാമയും പാർവതിയുടെ അഞ്ജുവുമാണ് കളം നിറഞ്ഞു നിൽക്കുന്നത്. മറ്റു കഥാപാത്രങ്ങളെല്ലാം തങ്ങളുടെ ഭാഗങ്ങൾ അതിമനോഹരമായി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ലീലാമയ്ക്കും അഞ്ജുവിനു മുമ്പിൽ അവർ നിഷ്പ്രഭരാണ്. കാമുകനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരാളെ കല്യാണം കഴിച്ചിട്ടും അവളുടെ മുഖത്തും ഭാവങ്ങളിലും അതിൻ്റെ അനിഷ്ടങ്ങളൊന്നും പ്രകടമാകാതെ കാണുമ്പോൾ കാഴ്ചക്കാരൻ്റെ ഉള്ളിൽ ചോദിച്ചു പോകും, ഇവൾ എന്തൊരു മനുഷ്യ സ്ത്രീയാണെന്ന്. എന്നാൽ അവളുടെ ഉള്ളിൽ നടക്കുന്ന പ്രളയപ്പെയ്ത്ത് എന്താണെന്ന് അല്പം കഴിയുമ്പോഴേക്കും തിരിച്ചറിയാനാകും. കുട്ടനാടൻ ഭൂമിക്ക് മുകളിൽ മാത്രമല്ല കഥാപാത്രങ്ങളിൽ ഓരോരുത്തരുടെ ഉള്ളിലേക്കും പെയ്യുന്ന പെരുമഴയാണ് വെള്ളപ്പൊക്കമായി ദിവസങ്ങളോളം കെട്ടിനിൽക്കുന്നത്. ആ വെള്ളപ്പൊക്കത്തിലാണ് അവർ ജീവിക്കുന്നത്. ഉയരയിലെ പല്ലവി രവീന്ദ്രനെയും പുഴുവിലെ ഭാരതിയെയും മനോഹരമായി അനുഭവിപ്പിച്ച പാർവതി ഉള്ളൊഴുക്കിലെ അഞ്ജുവിനെയും തൻ്റെ നിശബ്ദമായ ഭാവങ്ങൾ ഉൾപ്പെടെ കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒറ്റ നോട്ടം കൊണ്ടും കണ്ണിലെ കൃഷ്ണമണിയുടെ ചലനം കൊണ്ട് പോലും ലീലാമയുടെ ഉള്ളിൽ എന്താണെന്ന് കാണിക്കുന്നുണ്ട് ഉർവശി. അവസാന ഭാഗത്ത് പാളിപ്പോയേക്കാൻ സാധ്യതയുണ്ടായിരുന്ന തിരക്കഥയെ ഞെട്ടിക്കുന്നൊരു ട്വിസ്റ്റിലൂടെ കാഴ്ചക്കാരിലേക്ക് ഒഴുക്കിവിടുകയാണ് ക്രിസ്റ്റോടോമി. സിനിമ തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തികളുടെയും മാത്രം കലയല്ല, അത് പ്രേക്ഷകൻ്റെ കൂടി കലയാണെന്ന് കാണിച്ചു തരുന്നു ഉള്ളൊഴുക്ക്. പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കണ്ടനുഭവിക്കേണ്ട സിനിമയ്ക്ക് നൽകിയ പേര് 1000 അർത്ഥങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.